നമസ്കാരം. പുതുമുഖ സിനിമകൾക്കും പുതുമുഖ നടീ നടന്മാർക്കും പുതുമുഖ സംവിധായകർക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വാസന്തി എന്ന സിനിമയാണ്. ആ സിനിമയുടെ തിരക്കഥയാണ് ഏറ്റവും മികച്ച തിരക്കഥയും. മാത്രമല്ല അതിന്റെ സംവിധായകരായ ഷിനോയ് റഹ്മാൻ, സജാസ് റഹ്മാൻ, അതായത് റഹ്മാൻ സഹോദരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, ഇവർക്കാണ് മികച്ച സിനിമയുടെ സംവിധായകൻ എന്ന പുരസ്കാരം, ഇവർക്കാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും. എന്നാൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. ലിജോയുടെ ജെല്ലിക്കെട്ട് എന്ന സിനിമയ്ക്കാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ഏറ്റവും മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂടും ഏറ്റവും മികച്ച നടി കനി കുസൃതിയുമാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വികൃതി എന്നീ രണ്ട് സിനിമകളിലെ അഭിനയത്തിനാണ് സുരാജ് വെഞ്ഞാറമൂട് ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കനി കുസൃതി ചെറിയ വേഷങ്ങളിൽ മാത്രം അഭിനയിക്കുന്ന നടിയായിരുന്നു, വളരെ ചെറിയ വേഷങ്ങളിൽ. എന്നാൽ ബിരിയാണി എന്ന സിനിമയിലെ അവരുടെ അഭിനയം, ആ സിനിമ അന്താരാഷ്ട്ര വേദികളിൽ ഒക്കെ ശ്രദ്ധ നേടുന്നുണ്ട്. ആ സിനിമയിലെ അവരുടെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം കനി കുസൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിനെ അഭിനയത്തിനും അവാർഡിനും തിരഞ്ഞെടുത്തത് കുമ്പളങ്ങി നൈറ്റിലെ പുരസ്കാരത്തിനാണ്. ഏറ്റവും മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്വാസിക വിജയി എന്ന നടിയാണ്. സ്വാസികയുടെ വാസന്തി എന്ന സിനിമയിലെ വേഷമാണ് അവർക്ക് പുരസ്കാരത്തിന് അവസരം നൽകിയിരിക്കുന്നത്. കള്ളനോട്ട്, സുല്ലേ എന്നീ രണ്ടു ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച ബാലതാരമായി വാസുദേവ് സുജീഷിനെ തെരഞ്ഞെടുത്തപ്പോൾ ഈ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ നടി മികച്ച ബാലതാരമായി കാതറിൻ ബിജി ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കാതറിൻ അഭിനയിച്ചിരിക്കുന്നത് കായി എന്ന സിനിമയിലാണ്. മികച്ച ഗായകൻ നജീം അർഷാദാണ്. കെട്ടിയോൾ ആണ് എന്റെ മാലാഖ എന്ന സിനിമയിലെ ാണ് നജീം അർഷാദിനെ പുരസ്കാരത്തിന് അർഹനാക്കിയിരിക്കുന്നത്. കോളാമ്പി എന്ന സിനിമയിലെ പാട്ടുകൾ പാടിയതിന് മധുശ്രീ നാരായണൻ എന്ന ഗായിക മികച്ച ഗായികയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും മികച്ച സംഗീത സംവിധായകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സുശീപ് ശ്യാം ആണ്. സുശീപിന്റെ കുമ്പളങ്ങി നൈറ്റിലെ ഗാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന, എല്ലാ ഗാനങ്ങൾക്കുമായി നൽകിയിരിക്കുന്ന സംഗീതമാണ് ഈ പുരസ്കാരത്തിന് യോഗ്യത നേടിയത്. മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഷിനോജ് റഹ്മാൻ, റഹ്മാൻ സഹോദരങ്ങളാണെങ്കിലും മികച്ച തിരക്കഥ തൊട്ടപ്പന്റേതാണ്, വി എസ് റഫീഖ്. 119 സിനിമകളായിരുന്നു ഇക്കുറി മത്സരത്തിനെത്തിയത്. ഛായാഗ്രഹകനും സംവിധായകനുമായ മധു അമ്പാട്ടിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് അവാർഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച സിനിമാ ഗ്രന്ഥം പി കെ രാജശേഖരൻ എന്ന എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ആളുടെ സൃഷ്ടിക്കാണ്. ഏതാണ്ട് 50% സിനിമകളും, അതായത് 71 സിനിമകൾ പുതുമുഖ സംവിധായകരുടേതാണ് എന്നത് മന്ത്രി എ കെ ബാലൻ എടുത്തു പറഞ്ഞു. മന്ത്രി ഓൺലൈൻ വഴി നടത്തിയ പത്രസമ്മേളനത്തിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ പുരസ്കാരങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ തുകകളായിരിക്കും. ഉദാഹരണത്തിന് 2 ലക്ഷം രൂപയാണ് മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകനും ഒക്കെ കൊടുക്കുന്നത്. എന്നാൽ അതനുസരിച്ച് ആ പുരസ്കാരങ്ങൾ മാറിപ്പോകുന്നു. 25,000 രൂപയാണ് ഗ്രന്ഥത്തിന് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളാണ് കൊടുക്കുന്നത്. ഈ കോവിഡ് കാരണം പുരസ്കാരം വൈകിയതാണ്. മാർച്ചിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജൂറിയും മറ്റും രൂപവത്കരിച്ചിരുന്നു. എന്തായാലും ഇന്ന് മന്ത്രി എ കെ ബാലൻ പത്രസമ്മേളനത്തിലൂടെ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. പുരസ്കാരം കൊടുക്കുന്നത് സാധാരണഗതിക്ക് സർക്കാർ നടത്തുന്ന ചലച്ചിത്ര അവാർഡ് വിതരണ സന്ധ്യയിൽ വെച്ചാണ്. ഇക്കുറി അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന സൂചനയാണ് ഉണ്ടാവുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തുവരും.